Namaz and not another. இனி சந்தோஷமா கத்திய தூக்குறத நீங்க களத்துல நாங்க தாண்டி மாலைய போட்டுட்டு மஞ்சத்தண்ணி ஊத்தி வெட்ட ஆள் தெரியே சிக்க மாட்டேன். இவங்களெல்லாம் காசை வாங்கிட்டு உள்ள விட முட்டு வச்சிருக்காங்க. இவரு இவங்கள சொல்லணும்டா. சசிகுமார் சார், சசிகுமார் சார், இந்தாங்கடா நுண்ணையில குத்துனது நண்பனா இருந்தா செத்தா கூட சொல்லக்கூடாது, அதுதான் உண்மையான நடப்பு. திருவிழா கூட்டத்துல மாமன் அந்த மொழியில பாக்குறது இந்த மொழியில பாக்குறதுமா சைட் அடிச்சா? அப்ப நாங்க சைட் அடிச்சா சிரிச்சீங்க, இப்ப சிரிச்சா குத்துதோ? கமல்ஹாசன் சார், பெண்ணை நம்பி பிறந்த போதே தொப்புள் கோடிகள் அறுபடுமே, மண்ணை நம்பும் மாமரம் ஒரு நாள் மாபெரும் புயலில் வேறருமே, உன்னை நம்பும் உறுப்புகள் கூட ஒரு பொழுது உன்னை கைவிடுமே, இதில் பெண்ணை மட்டும் நம்பும் நம்புக பின்ன நாள் வரையில் பின் வருமா? ഇവര് രണ്ടുപേരെക്കാളും എനിക്ക് അഭിപ്രായം തോന്നുന്നത് ഈ ഓഡിയൻസ് ആണ്. ഇത്ര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഓഡിയൻസ്, നവാസും നാഗനാഥൻ രണ്ടു പേരിലും നായുണ്ട്, രണ്ടുപേരും നല്ല പുണ്യം ചെയ്ത നാക്കാണ് കേട്ടാ. അതുകൊണ്ടാണ് ഇത്രയും പേരെ അനുകരിക്കാൻ സാധിക്കുന്നത്. ഇവിടുന്ന് മ്യൂസിക്കലായിരുന്നു, യഥാർത്ഥത്തിൽ ഒരു മെഗാഷോ കണ്ട പോലെയല്ലേ ഇവിടുന്ന് പാട്ടും അതിന്റെ ഒപ്പം മിമിക്രിയും. അത് നല്ലൊരു സന്ധിയാണ് നമുക്ക് ഒരുക്കി തന്നത്. മൂന്ന് പേരെയും അനുകരിച്ചത് പെർഫെക്റ്റ് ആയിരുന്നു. ബോട്ടിംഗിൽ സ്ഥിരം ചോയ്സ് ആയിരിക്കുമല്ലോ അത് ആൾക്കാരുടെ. കുമാർ സാനു തീരിന്റെ പാട്ടാണ് കൂടുതൽ പാട്ട്. പക്ഷെ അവിടെ പാടുമ്പോൾ ചില്ലറൊക്കെ കിട്ടും അല്ലേ? എന്തായാലും മധുരയിൽ നിന്ന് എങ്ങനെ അറിഞ്ഞു വന്നത്? ഈ കോമഡി ഉത്സവത്തിനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞത്? പാലക്കാട് ഓഡിഷനിൽ വന്നു. ഓഡിഷനിൽ വന്നിട്ട് അത് ഇഷ്ടപ്പെട്ട ഇവിടെ കോമഡി ഉത്സവത്തിൽ വന്ന് ഇഷ്ടപ്പെട്ട നമുക്കും പിടിച്ചെടുക്കും. അടിപൊളി, ഓക്കെ, അടിപൊളി, അടിപൊളി. ആദ്യം നമുക്ക് നമ്മുടെ അതിഥിയിലേക്ക് കടക്കാം. നാഗനാഥൻ സൂപ്പറാ പണിയിരിക്കുന്നീങ്ക. താങ്ക് യു സാർ, താങ്ക് യു. സൂപ്പർ, ഓക്കെ, താങ്ക് യു, താങ്ക് യു. നിങ്ങൾക്ക് എന്നോട് ഒരു ബിഗ് സല്യൂട്ട്. താങ്ക് യു സാർ. എടുക്കുന്ന ഇങ്ങ വന്ന് എന്താ കേരള മക്കൾ, കേരള മിമിക്രി ആർട്ടിസ്റ്റുകളോട് ഫൈറ്റ് പോട അന്ത ഒരു വെറി, അതെ വെറി ഇരിക്കും ഉങ്ങൾക്ക്. അതൊക്കെ ക്ലബ്, വെറി ക്ലബ്, ക്ലബ്, യെസ്. മിക്കവാറും എന്റെ തമിഴ് തുടങ്ങി അവസാനം വല്ലാണ്ടായി പോകുന്നു. ഓക്കെ, അല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊന്നും അല്ലെ നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റുകളൊന്നും ഇങ്ങനെ ശ്രമിക്കാറ് പോലുമില്ല. കാരണം വേറൊരു ലാംഗ്വേജിൽ മിമിക്രി ആർട്ടിസ്റ്റ്, പ്രത്യേകിച്ച് അവിടെയുള്ള താരങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ അറിയണം ഇല്ലേ? അത് ഇപ്പൊ ഇദ്ദേഹത്തിന് ഇപ്പൊ ഇവിടെ ഇതിൽ കാണിച്ച രണ്ട് മൂന്ന് ആൾക്കാരെ ഒന്നും മനസ്സിലായിട്ട് പോലുമില്ല. എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സിലുള്ള ഒരു തീയാണ് ഈ അദ്ദേഹത്തെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങളെ നമിച്ചെടുക്ക്, സൂപ്പർ ആർട്ടിസ്റ്റ്, ഓൾ ദ ബെസ്റ്റ് നാഗനാഥൻ. ഓക്കെ നവാസേ, അടിപൊളിയായിരുന്നു നവാസേ. താങ്ക് യു. മൂന്ന് പാട്ടുകൾ രണ്ടുപേരും പൊളിച്ചിട്ടാ, റൊമ്പ നന്നായിരിക്കും. അടിപൊളി, സൂപ്പർ. കമലാസ് സാറിന്റെ ഒരു വെറൈറ്റി ശബ്ദമായിരുന്നു, സാധാരണ ഒരു വിക്കുള്ള ശബ്ദം അല്ല എടുത്തത്, നല്ല രസമുള്ളൊരു ശബ്ദമായിരുന്നു. അതുപോലെ തന്നെ ഗഞ്ചാ കറുപ്പ്, അതുപോലെ തന്നെ ശശികുമാർ സാർ, രണ്ടും മൂന്ന് സ്റ്റാറുകളും അടിപൊളിയായിരുന്നു. ഏതായാലും ഈ അജിയൊക്കെ പറഞ്ഞ പോലെ തന്നെ മധുരയിൽ നിന്ന് ഇവിടം വരെ വന്നതിനൊരു ബിഗ് സല്യൂട്ട് ഉണ്ട്. എന്തായാലും താങ്ക്സ് ഉണ്ട്. നവാസിന്റെ പാട്ടുകാർ മൂന്ന് പാട്ടുകാർ